ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഷേപ്സിനെ കുറിച്ചാണ്. അതിൽ ഓവൽ ഷേപ്പാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഡെയിലി 10 മിനിറ്റ് പ്രാക്ടീസ് ചെയ്യുക. വെർട്ടിക്കലായിട്ട് ചരിച്ച് സൈഡിൽ, അതുപോലെ ഓപ്പോസിറ്റ് ആയിട്ടും ചെയ്യാം. ഇനി അടുത്ത് തിരിച്ച് ചെയ്യാം. അപ്പം കൈയുടെ ഈ ഭാഗം ബുക്കിൽ ടച്ച് ചെയ്യാത്ത രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. ചെറിയ കുട്ടികൾക്ക് ചിലപ്പോൾ അതിന് കഴിഞ്ഞില്ലെന്ന് വരാം. എന്നാലും നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇതുവരെ നമ്മൾ ചെറുതായി എഴുതി പഠിച്ചുള്ള ശീലമേ ഉള്ളൂ. അപ്പോൾ വലിയ വരകൾ, ഷേപ്പുകൾ വരയ്ക്കണമെങ്കിൽ കൈ ബാലൻസിങ് വരണം. അതിലേക്ക് വേണ്ടി നമുക്ക് കൈ ഉയർത്തിപ്പിടിച്ചും ചെയ്തു നോക്കാം. ഇനി അടുത്ത് ട്രയാങ്കിൾ ഷേപ്പ്. കഴിയുന്നത്ര വലിപ്പത്തിൽ ഇട്ടാൽ മതിയാവും. സർക്കിൾ ഉപയോഗിച്ച് ഒത്തിരി ചിത്രങ്ങൾ നമ്മൾ വരച്ചു പഠിച്ചു. അതെല്ലാം റിപ്പീറ്റ് ചെയ്ത് എല്ലാവരും വരച്ചു പഠിക്കണം. ഇനി നമുക്ക് 2 സർക്കിൾ ഒന്ന് ടച്ച് ചെയ്ത് വരയ്ക്കാം. എന്നിട്ട് ഇപ്പോൾ 8 ആയി. ഇത് എങ്ങനെ നമുക്ക് ഒന്ന് കൈ ബാലൻസിങ് ചെയ്തുകൊണ്ട് വരയ്ക്കാമെന്ന് നോക്കാം. ഇതുപോലെ ഒന്ന് ഇതിൽ കൂടി ചുറ്റിച്ചെടുക്കാം. കൈ എടുക്കാതെ തന്നെ 8 എന്ന ഷേപ്പ് റിപ്പീറ്റ് ചെയ്ത് വരയ്ക്കാം. ഈ ഡയറക്ഷനിലാണ് വരച്ച് തുടങ്ങിയത്. ഇനി അതുപോലെ ഓപ്പോസിറ്റായിട്ട് വരച്ച് തുടങ്ങാം. ഇവിടെ നിന്ന് തുടങ്ങി ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കും ചെയ്യാം. എല്ലാ ഡയറക്ഷനിലോട്ടും നമ്മുടെ കൈ വഴങ്ങി വരണം എന്നതാണ് ലക്ഷ്യം. അതുപോലെ സിമ്പിളായി പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷേപ്പാണ്. വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഓരോ ഷേപ്പുകൾ ചെയ്ത് പഠിക്കണം. വളരെ എളുപ്പത്തിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്ന ഷേപ്പുകളാണിവ. ഇതുപോലെ നിരവധി ഷേപ്പുകൾ നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ബോർഡർ പോലെയൊക്കെ കൊടുക്കുക. അടുത്ത് ഓവൽ ഷേപ്പ് വെച്ചിട്ട് നമുക്കൊരു ഇയാൾ അക്ഷരം എഴുതുന്നത് പോലെ ഒന്ന് എഴുതി ഒന്ന് നോക്കാം. ഇത് തന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് കൈ വഴങ്ങി വരാനുള്ള ഒരു എക്സസൈസ് ആക്കി ചെയ്യാം. ഇപ്പോൾ ആദ്യം ഒരു യാ എഴുതുക, അതിനുശേഷം ഇതേപോലെ ഒന്ന് കൈ ചുറ്റിക്കുക. വീണ്ടും കൈ എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അക്ഷരം ഓർത്താൽ മതിയാവും. യാ ഇതും ഒരുപാട് പ്രാവശ്യം നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഫസ്റ്റ് ലൈൻസ് ആണ് നമ്മൾ പരിചയപ്പെടേണ്ടത്. അപ്പോൾ നമുക്ക് ഒരുവിധം കൈ വഴങ്ങി വന്നിട്ടുണ്ടാവും. നമുക്കിനി ആ ലൈൻസിൽ 2 ലൈനുകൾ ഞാൻ പരിചയപ്പെടുത്തുന്നു. ലൈറ്റ് വെയ്റ്റ് ലൈൻ, അതുപോലെ ഡാർക്ക് ലൈൻ. നല്ല ഫ്രിസ്റ്റൈൽ നമ്മൾ വരയ്ക്കുന്ന വെർട്ടിക്കലായിട്ട് ചരിച്ച് സൈഡിൽ, അതുപോലെ ഓപ്പോസിറ്റ് ആയിട്ടും ചെയ്യാം. ഇനി അടുത്ത് തിരിച്ച്
ചെയ്യാം. അപ്പം കൈയുടെ ഈ ഭാഗം ബുക്കിൽ ടച്ച് ചെയ്യാത്ത രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. ചെറിയ കുട്ടികൾക്ക് ചിലപ്പോൾ അതിന് കഴിഞ്ഞില്ലെന്ന് വരാം, എന്നാലും നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇതുവരെ നമ്മൾ ചെറുതായി എഴുതി പഠിച്ചുള്ള ശീലമേ ഉള്ളൂ. അപ്പോൾ വലിയ വരകൾ, ഷേപ്പുകൾ വരയ്ക്കണമെങ്കിൽ കൈ ബാലൻസിങ് വരണം. അതിലേക്ക് വേണ്ടി നമുക്ക് കൈ ഉയർത്തിപ്പിടിച്ചും ചെയ്തു നോക്കാം. ഇനി അടുത്ത് ട്രയാംഗിൾ ഷേപ്പ്. കഴിയുന്നത്ര വലിപ്പത്തിൽ ഇട്ടാൽ മതിയാവും. സർക്കിൾ ഉപയോഗിച്ച് ഒത്തിരി ചിത്രങ്ങൾ നമ്മൾ വരച്ചു പഠിച്ചു. അതെല്ലാം റിപ്പീറ്റ് ചെയ്ത് എല്ലാവരും വരച്ച് പഠിക്കണം. ഇനി നമുക്ക് രണ്ട് സർക്കിൾ ഒന്ന് ടച്ച് ചെയ്ത് വരയ്ക്കാം. എന്നിട്ട് ഇപ്പോൾ 8 ആയി. ഇത് എങ്ങനെ നമുക്ക് ഒന്ന് കൈ ബാലൻസിങ് ചെയ്തുകൊണ്ട് വരയ്ക്കാമെന്ന് നോക്കാം. ഇതുപോലെ ഒന്ന് ഇതിൽ കൂടി ചുറ്റിച്ചെടുക്കാം. കൈ എടുക്കാതെ തന്നെ 8 എന്ന ഷേപ്പ് റിപ്പീറ്റ് ചെയ്ത് വരയ്ക്കാം. ഈ ഡയറക്ഷനിലാണ് വരച്ച് തുടങ്ങിയത്. ഇനി അതുപോലെ ഓപ്പോസിറ്റ് ആയിട്ട് വരച്ച് തുടങ്ങാം. ഇവിടെ നിന്ന് തുടങ്ങി ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കും ചെയ്യാം. എല്ലാ ഡയറക്ഷനിലോട്ടും നമ്മുടെ കൈ വഴങ്ങി വരണം എന്നതാണ് ലക്ഷ്യം. അതുപോലെ സിമ്പിളായി പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷേപ്പാണ്. വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഓരോ ഷേപ്പുകൾ ചെയ്ത് പഠിക്കണം. വളരെ എളുപ്പത്തിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്ന ഷേപ്പുകളാണിവ. ഇതുപോലെ നിരവധി ഷേപ്പുകൾ നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ബോർഡർ പോലെയൊക്കെ കൊടുക്കുക. അടുത്ത് ഓവൽ ഷേപ്പ് വെച്ചിട്ട് നമുക്കൊരു യാ അക്ഷരം എഴുതുന്നത് പോലെ ഒന്ന് എഴുതി ഒന്ന് നോക്കാം. ഇത് തന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് കൈ വഴങ്ങി വരാനുള്ള ഒരു എക്സസൈസ് ആക്കി ചെയ്യാം. ഇപ്പോൾ ആദ്യം ഒരു യാ എഴുതുക, അതിനുശേഷം ഇതേപോലെ ഒന്ന് കൈ ചുറ്റിക്കുക. വീണ്ടും കൈ എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. യാ അക്ഷരം ഓർത്താൽ മതിയാവും. യാ ഇതും ഒരുപാട് പ്രാവശ്യം നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഓവൽ ഷേപ്പ് ഉപയോഗിച്ച് ഒരു ബ്രിഞ്ചാൾ എങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം. അതിനായി വലുതായി ഒരു ഓവൽ ഷേപ്പ് വരയ്ക്കുക. അത് കൂട്ടിമുട്ടിക്കണ്ട. കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിയതുപോലെ തന്നെ ഒരു എമ്മിൻ്റെ ഷേപ്പിൽ ഇതുപോലെ വരയ്ക്കുക. ഇനി അതിന് നമുക്ക് തണ്ട് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് ഒരു ബ്രിഞ്ചാൾ വരയ്ക്കാൻ കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു ബേർഡ് എങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം. കണ്ണ്, കൃഷ്ണമണി, ചുണ്ട്, ചിറകുകൾ, ഒരു വശത്തെ ചിറക് മാത്രം കാണിച്ചാൽ മതിയാവും. വാല്, രണ്ട് ലൈൻ വരയ്ക്കുന്നു. 3 ഷേപ്പ് എഴുതി വാല്. കാല് കൊടുക്കാം.
രണ്ട് ലൈൻ കൊടുത്ത് സിമ്പിളായി വരച്ചാലും മതിയാവും. ഒരു കാല് ഇപ്പുറത്തെ സൈഡിലായി കൊടുക്കാം. വളരെ എളുപ്പമല്ലേ കിളിയെ വരയ്ക്കാൻ. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ബാക്ക്ഗ്രൗണ്ട് ചെറിയ ലൈൻസ് കൊടുക്കാം. ഇപ്പം ഇതിൻ്റെ കൂടെ വരയ്ക്കാൻ അറിയാവുന്ന കൊച്ച് പുഴുക്കൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എൻ്റെ ചുണ്ടിൽ കൊടുക്കാം, ചുറ്റും ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം. അതൊക്കെ അവരവരുടെ ഐഡിയാസ് അനുസരിച്ച് ചെയ്യാവുന്നതാണ്.